എല്ലാവർക്കും ഫയാസ് കിച്ചൺ ആൻഡ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു ചിക്കൻ പൊരിച്ച ദം ബിരിയാണിയാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഒന്ന് വീഡിയോയിലോട്ട് വാ. ഇന്ന് ഞാൻ 1 കിലോ കോഴി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ്, നമുക്ക് എത്രമാത്രം വലിപ്പം വേണോ അതനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. നമുക്കിതൊന്ന് മാലിനേറ്റ് ചെയ്ത് വയ്ക്കാം. അതിന് ഞാനൊരു ബൗളിലോട്ട് നമുക്ക് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ആ ചിക്കന് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 സ്പൂൺ കട്ട തൈര് ഇട്ട് കൊടുക്കുക, അത് പുളിയില്ലാത്ത തൈരാണ്ട്ടാ. ഇതിലേക്ക് നമുക്ക് 1 മുറി നാരങ്ങയുടെ നീര് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കുക. നല്ല കുരുവില്ലാണ്ട് നമ്മൾ പിഴിഞ്ഞെടുക്കണം. പൊടികളൊക്കെ ഒന്ന് ഞാൻ ഇപ്പോൾ നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കോഴിയുടെ ഇറച്ചിമെട്ട് പെറ്റി കൊടുക്കാം. ഇതിനി നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് മസാലക്ക് ആവശ്യമായ 1/5 സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 ടൊമാറ്റോ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് പുതിനയിലയും മല്ലിയിലയും കറിവേപ്പിലയും. ബിരിയാണിയിൽ മസ്റ്റായിട്ട് നമുക്ക് ഈ പുതിനയില മല്ലിയിലയും വേണം. പിന്നെ ഈ പുതിനയില ഞാൻ നട്ട് പിടിപ്പിച്ച പുതിനയില പറിച്ചെടുത്തതാണ്. മല്ലിയില എന്തായാലും നട്ടുപിടിപ്പിച്ചിട്ട് അത് ശരിയാവുള്ളുണ്ടായി വന്നില്ല, മുളയ്ക്കള്ള. അപ്പം നമുക്ക് ഇനി തയ്യാറാക്കാൻ പോവാം. ഇനിയും നമുക്ക് ബിരിയാണിയിലോട്ട് ആവശ്യമായ 2 ബേ ലീഫ്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഇത്തിരി ജീരകം, പിന്നെ 1 കിലോ ബർക്കത്ത് സിൽവർ ഞാൻ കഴുകി വാരിയെടുത്തിട്ടുണ്ട്. നമുക്കിനി വേവിക്കാം. അപ്പം ഞാൻ ആ റൈസ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ മസാലകൾ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിത് തിളപ്പിച്ച് കോരി എടുത്തിട്ട് ദം ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യണേ. നല്ലോണം തിളച്ച് വരട്ടെ. അപ്പം നമ്മുടെ വെള്ളം ഒന്ന് തിളച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഉപ്പിട്ട് കൊടുത്ത് പാകത്തിന്. അതിലോട്ട് നമുക്കിനി അരി കഴുകി അരച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആ നാരങ്ങയുടെ മുറിയുടെ പകുതി, അത് നമ്മൾ ചിക്കൻ എടുത്ത 1 നാരങ്ങമുറിയുടെ പകുതിയാണിത്. ഇതിലോട്ട് വെച്ച് കൊടുക്കുക. ഇതിൽ വെച്ചെടുക്കുമ്പോൾ അരി ഒട്ടിപ്പിടിക്കാതിരിക്കും. ഇനി തിളച്ച് 1/4 വേവാകുമ്പോൾ നമുക്ക് എടുക്കാമെന്ന് മൂടി വയ്ക്കാം. ആ അരി വെന്ത് വരുമ്പേക്കും നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാൻ വേണ്ടി നോക്കാം. ഞാനിപ്പോൾ 1 പാനടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/4 സവാള റൈസ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഒന്ന് പൊരിച്ചെടുക്കാം. ഇതിൽ സൺഫ്ലവർ ഓയിൽ വെച്ച് നല്ലോണം ചൂടായിട്ട് സവാള ഇട്ട് കൊടുക്കാം. ഇതൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കത് കോരിയെടുക്കാം. ഇതിപ്പോൾ ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട്, നമുക്ക് കോരാം. ഇതിലോട്ട് നമുക്ക് 1/4 സവാള വേപ്പിലയും കൂടി ഇട്ട് കോരിയെടുക്കാം. ഞാൻ ഇതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും ആഡ് ചെയ്യല്ല. അണ്ടിപ്പരിപ്പും മുന്തിരിയിട്ട എൻ്റെ പിള്ളേർ അത് ഓരോന്ന് പറിച്ചുകളയും, അതുകൊണ്ട് അത് ആഡ് ചെയ്യല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ആഡ് ചെയ്യാട്ട. അപ്പം അത് ഞാൻ കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ ഇട്ട് പൊരിച്ചെടുക്കാം. ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ കഷ്ണങ്ങളും ഇട്ടിട്ടുണ്ട്. ഞാൻ പൊരിച്ചു വരുമ്പോഴേക്കും നമുക്ക് ആ റൈസ് വെന്തോ നോക്കാം. അപ്പോൾ നമ്മുടെ റൈസ് 1/4 പരുവം വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരിയെടുക്കാം.
പിന്നെ ആ റൈസ് ഫുള്ളും ഒരു പാത്രത്തിലോട്ട് കോരി എടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മുടെ ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ ചിക്കൻ വെന്ത് കഴിയുമ്പോൾ ഇതിലോട്ടാണ് മസാല കൂട്ട് തയ്യാറാക്കുന്നത്. നമ്മുടെ ചിക്കൻ ഇവിടെ ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിതും കൂടെ കോരിയെടുക്കാം. നമ്മൾ ആ ചിക്കൻ പൊരിച്ചു കോരിയ വെളിച്ചെണ്ണയിലോട്ട്, വെളിച്ചെണ്ണയല്ല കേട്ടോ, സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിലും ഒരു സ്പൂൺ നെയ്യും ചേർത്താണ് ഞാൻ അത് പൊരിച്ചെടുത്തത്. അത് ഞാൻ ആദ്യമേ പറയാൻ മറന്നുപോയി. അപ്പം അതിലോട്ട് നമുക്ക് ഈ സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് നല്ലോണം ബ്രൗൺ ആവണ വരെ ഒന്ന് വഴറ്റണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വഴഞ്ഞ് കിട്ടും. അപ്പോൾ സവാള നല്ലോണം ഒന്ന് വഴഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ്. അപ്പോൾ നമ്മൾ ആദ്യം അടിച്ചു വെച്ച ടൊമാറ്റോ പേസ്റ്റ് വെച്ച് കൊടുക്കാം. പച്ചമുളക് അതിലോട്ടിട്ട് കൊടുക്കാം. ആ ഇഞ്ചിയുടെയും തക്കാളിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ മണം മാറുന്നവരൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ തക്കാളി പേസ്റ്റിൻ്റെ ഒക്കെ ആ മണം ഒന്ന് പോയി നമുക്ക് ഇതിലോട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതൊന്ന് വഴറ്റാം. ഇനി നമുക്കിതിലോട്ട് 1 സ്പൂൺ ചിക്കൻ മസാലയും 1/4 ടീസ്പൂൺ ഏലക്കയുടെ പൊടി, രണ്ടും കൂടി ഞാൻ എടുത്തേക്കണത് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഇനി പുതിനില മല്ലിയിലയും ഞാനൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇതേപോലെ നിങ്ങളൊന്ന് ബിരിയാണി ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അറിയാത്തവർ എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് ആ പൊരിച്ച് വച്ചിരിക്കുന്ന കോഴി ഇട്ട് കൊടുക്കാം. ഈ മസാലകളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഒരു 5 മിനിറ്റ് നമുക്കത് വന്നിട്ട് മൂടി വെച്ച് വേവിക്കാം. എന്നാലാണ് അതിൻ്റെ ഉള്ളിലോട്ട് ആ മസാലകളൊക്കെ ഒന്ന് പിടിച്ചോളൂ. ഇതിലോട്ട് നമുക്കൊരു ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ മിക്സിയുടെ ജാറിലോട്ട് ഞാൻ കഴുകി വെള്ളം കൊടുക്കുക. പുതിനയിലയും മല്ലിയിലയും ഒന്ന് പേസ്റ്റാക്കിയിട്ട് നമ്മൾ ബിരിയാണി വയ്ക്കുകയാണെങ്കിൽ അത് പ്രത്യേക ടേസ്റ്റാണ്. ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്യണം. അപ്പോൾ ഇനി നമുക്കത് മൂടി വെച്ച് 5 മിനിറ്റ് ടൈം തുറന്നു നോക്കാം. നമ്മുടെ ചിക്കൻ ഒന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ചിക്കൻ്റെ മസാലയൊക്കെ ചേർന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിനി ദം ഇടാം. ഇപ്പോൾ ഓഫ് ചെയ്യത്. ദം ഇടാൻ വേണ്ടി ഞാനൊരു ചെരുവ അടുപ്പത്ത് വെച്ചാൽ ചൂടായുണ്ട്. അതിലോട്ട് നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ദം ഇടാൻ നേരത്ത് നമ്മളിത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലോട്ട് ആ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് 1 ലെയർ ചോറിട്ട് കൊടുക്കും. ഇനി നമുക്ക് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ആ സവാള പൊരിച്ചെടുത്ത് ഇട്ട് കൊടുക്കും.
ഒരു കളറിന് വേണ്ടി വെച്ച് മഞ്ഞപ്പൊടി ഒന്ന് വെള്ളത്തിൽ ചാച്ചെടുക്കണ്ട, അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മുളോട്ട് ഞാൻ ക്യാരറ്റ് സോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില, പുതിനില, വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ആ ചിക്കൻ വിട്ടു. അപ്പം ആ ചിക്കനും ഇട്ട് കൊടുത്ത് ഇതിൻ്റെ മുകളിലോട്ട് ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ആ ചോറ് ഇട്ട് കൊടുത്ത് ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ആ സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ ചോറിൻ്റെ മുകളിലോട്ട് ഞാൻ ബാക്കിയുള്ളതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് ദമ്മിലിടണം. എന്നാലാണ് ആ ദം ബിരിയാണി കറക്റ്റായിട്ട് വരുള്ളൂ. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഇതേപോലത്തെ ഒരു ഇത്, ഞാൻ എൻ്റെ അമ്മയുടെ കല്യാണ ചെറിയ പുള്ള കുത്തുകമ്മി എന്ന് പറയുക, ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 15 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ മൈദ ഒട്ടിച്ചു കൊടുക്കുക, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആവി പുറത്തോട്ട് വരും. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഇതൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്തു നോക്കാം. ഇനി നമുക്കിതിന് ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല, ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി നമുക്കൊരു സൈഡിൽ നിന്ന് ഇത് കോരിയെടുക്കാം. അപ്പം നമ്മുടെ പൊരിച്ച കോഴി ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോ കാണാൻ വേണ്ടി ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടാം. താങ്ക് യു.